നാനിക്കെതിരായ പീഡന പരാതിയിൽ ഗൂഢാലോചന സംശയിച്ച് നടൻ നിവിൻ പോളി. സിനിമയിൽ നിന്ന് ഉള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് നിവിൻ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് ADGP നൽകിയ പരാതിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് നിവിൻ പരാതി നൽകിയത്. ക്രൈംബ്രാഞ്ച് ADGP എച്ച് വെങ്കടേഷ് ആണ് പ്രത്യേക അന്വേഷണ സംഘ തലവൻ. കേസിൽ താൻ നിരപരാധിയാണെന്ന് നിവിൻ പറഞ്ഞു. ബലാത്സംഗ പരാതി കെട്ടിച്ചമച്ചതാണെന്നും സിനിമാ മേഖലയിൽ നിന്നടക്കമുള്ള നീക്കം അന്വേഷിക്കണമെന്നും നിവിൻ DGP നൽകിയ പരാതിയിൽ പറഞ്ഞു. തനിക്കെതിരായ പീഡന പരാതിയിൽ വിശദമായ അന്വേഷണം വേണമെന്ന് നിവിൻ പോളി ആവശ്യപ്പെട്ടു. ഈ പീഡന പരാതി എങ്ങനെയുണ്ടായി എന്നതിനെ സംബന്ധിച്ചാണ് അന്വേഷണം വേണ്ടത്. അതിൽ ഗുരുതരമായ ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നു. സിനിമാ മേഖലയിലുള്ളവർ തന്നെയാണ് ഇതിനു പിന്നിലെന്ന് സംശയിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നു. പീഡന ആരോപണം വന്ന സമയത്ത് തന്നെ നിവിൻ DGP പരാതി ഇമെയിൽ മുഖേന അയച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടിമാരുൾപ്പെടെ നിരവധി പേർ നടന്മാർക്കും സംവിധായകർക്കുമെതിരെ ലൈംഗിക ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. അക്കൂട്ടത്തിലാണ് നിവിൻ പോളിയുടെ പേരും ഉയർന്നത്. അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ഏവരെയും ഞെട്ടിച്ച ആരോപണം. എന്നാൽ ആരോപണം ഉയർന്ന അന്നു തന്നെ ഇക്കാര്യം നിഷേധിച്ച നിവിൻ പരാതിക്കാരിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിച്ചിരുന്നു. പിന്നാലെ പരാതിക്കാരിയുടെ വാദങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് തെളിവുമായി വിനീത് ശ്രീനിവാസൻ, നടി പാർവതി കൃഷ്ണ, ഭഗത് മാനുവൽ തുടങ്ങിയവർ രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണിപ്പോൾ നിവിൻ നേരിട്ട് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം December 14, 15 അതിക്രമം ഉണ്ടായതെന്നാണ് യുവതി നേരത്തെ മൊഴി നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് നിവിൻ ആ തീയതിയിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ വെളിപ്പെടുത്തിയിരുന്നു. അന്വേഷണ സംഘം വിളിപ്പിച്ചത് വരുമാന വിവരങ്ങൾ തിരക്കാനാണ്. പോലീസ് സത്യമന്വേഷിച്ച് കണ്ടെത്തട്ടെയെന്ന് യുവതി പറഞ്ഞു. യുവതി ആരോപണമുന്നയിച്ചിരുന്ന തീയതികളിൽ നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു. പരാതിക്കെതിരെ നിവിൻ പോളിയും രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തീയതി ഉറക്കപ്പിച്ചിൽ പറഞ്ഞുവെന്ന് യുവതി മൊഴി നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളുടെ അന്തസ്സ് സംരക്ഷിക്കാൻ സർക്കാർ എന്തു ചെയ്തെന്ന ഹൈക്കോടതിയുടെ ചോദ്യം കാര്യങ്ങൾ എളുപ്പമാക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിനാണ്. എന്തായാലും സ്വകാര്യതയുൾപ്പെടെ സംരക്ഷിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നും അതിനാലാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള നടപടി ഉണ്ടാക്കാത്തതെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വിശദീകരിച്ചു. സ്വകാര്യത സംരക്ഷിക്കണം, പക്ഷേ സ്ത്രീകളുടെ അന്തസ്സ് സംരക്ഷിക്കാൻ എന്ത് ചെയ്തു? അത്തരമൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ സിനിമയിലെ മാത്രം പ്രശ്നമല്ലിതെന്നും കോടതി ഇതിനോട് പ്രതികരിച്ചു. ഇതോടെ ഹേമ കമ്മിറ്റിയിൽ കേസെടുക്കാൻ പ്രത്യേക സംഘത്തിന് കഴിയുന്ന സാഹചര്യമുണ്ടായി.